ആഘോഷങ്ങളുടെയും അധോലോക രാജാക്കന്മാരുടെയും നാട്. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നൊക്കെ കേട്ട് കൈയടിച്ചിട്ടുള്ള നിങ്ങൾക്ക് പുതിയ രണ്ട് അധോലോക ഭീകരന്മാരെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഇത്തവണ പോലീസിന്റെ കണ്ണിപ്പടാതെ രക്ഷപ്പെട്ടു. നമ്മുടെ ഗെറ്റപ്പ് ആയിരുന്നല്ലേ ഗംഭീരായത്. ഭയങ്കര രസമായിണ്ട്. ശരിക്കും നേരിട്ട് മത്സരത്തിൽ പോയിട്ട് ചിലപ്പോ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നു. അതുകൊണ്ട് നീ ആ സ്കീം അടിച്ച് സ്റ്റഫ് എടുത്തു ഇതിലേക്ക് ഓടി വെച്ചു. എന്താണ് എനിക്ക് പോടുന്നു ഇനി അതോടിച്ച് സാധനം വേഗം അട്ര मनसिल പ്രശസ്ത റഷ്യൻ എഴുത്തുകാരൻ ബേണി ഇഗ്നേഷ്യസ് കടലിനെ പറ്റി പറഞ്ഞത് എന്താ അറിയോ? സീ മദർ ഈസ് ഇന്റർനാഷണൽ തീഫ്. എന്നുവെച്ചാ? എടാ കടലമ്മ കള്ളിയാണെന്ന്. ഡാഡാമേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്റെ പപ്പയടാ ആ നക്ഷത്രമായിട്ട് ഉദിച്ച് നിൽക്കുന്നു. അപ്പൊ എനിക്ക് എത്ര അച്ഛന്മാരാ? അല്ല കണ്ടമാനം നക്ഷത്രം ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചാ ഡാ സെന്റർ പോയിന്റ് ജോലിച്ച് നിൽക്കുന്നതാണ് എന്റെ പപ്പ. അപ്പം ബാക്കിയുള്ളതോ? അതൊക്കെ എന്റെ പപ്പയുടെ തിക്ക് ഫ്രണ്ട്സ്. പപ്പ, ഐ ലവ് യു പപ്പ. ഐ മിസ് യു. തൻ കയ്യിന്ന് പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞു ഒന്ന് ഒറ്റയ്ക്ക് വലിക്കണ്ട, ഞാൻ വലിച്ചു വിടുന്ന പുകെടുത്താൽ മതിന്ന്. അപ്പൊ കേട്ടില്ല. ഇനി കുറച്ചു നേരം പുളിവെള്ളത്തിൽ കുതിർക്കാൻ. എന്റെ സ്റ്റാർ പപ്പ. രാവിലെ പുട്ടും കൂട്ടി അടിക്കാ. പോവല്ലേ പപ്പ? പോവല്ലേ പപ്പ? എടാ പപ്പ പോവല്ല, നീ എടുത്ത് ഞാൻ പോവുക. What?
5 rupees. No, no, chalo chalo. Please, ja, ja, 5 ja. rupees. I don't want. Go away. Please, no, no, 5 rupees. Go. Super play. Jao yahan se. Sir, please. Arey, go man. Hey, 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 chor, chor, pidi, pidi, chor, chor. Pakdo usse, pakdo. Stop there. Idiot. നീ എങ്ങനെ ഓടി രക്ഷപ്പെടും? ഞാൻ അങ്ങനെയല്ലല്ലോ. അവൻ നമ്മളെക്കാ വലിയ പോക്കറടിക്കാരനായിരുന്നടാ. ശരിയാ എടാ, കമ്പനി 10 നോട്ടാണല്ലോ മലയാളിന്റെ പേഴ്സ്. എടാ, ഈ ഗോപരി ഞാൻ ഭയങ്കര ഫേമസ് ആട്ടോ, എന്റെ ഫോട്ടോ. എടാ പോത്തെ, അത് നിന്റെ പേഴ്സ് തന്നെയാ. ശരിയാണല്ലോ. ആ ഇതിലും കോമ്പിറ്റേഷനായി ഐറ്റൊന്ന് മാറ്റി പിടിക്കേണ്ടി വരും. പിടിക്കേണ്ടി വരും. മീനാട്ടുപോയി എടാ, ഇത് മതി. ഞാൻ നടുക്കടലിൽ ഒളിച്ചുകൊണ്ടാവേ, വേണ്ടാത്തവരെ പണിക്കിറങ്ങിട്ട് 2-3000 രൂപയുടെ കഞ്ചാവ് ആ പറന്നു പോണ്. ആ ഒറ്റ നാട് തിരിഞ്ഞേ. എന്തായാലും ഈ സാധനം കൊണ്ട് നമ്മൾ ഇറങ്ങിയല്ലേ, ഈ ചൂണ്ട വെച്ചൊരു പണിയുണ്ട്. എന്ത് പണി? നീ കണ്ടോ, വാട ചൂണ്ടട. ഞാൻ എന്താ പഴനി? ഹലോ സർ, യു വാണ്ട് സ്റ്റഫ്? കമ ഓൺ ദാ ദാമിയ ദാ കസ്റ്റമർ. എങ്ങനെയുണ്ട് എന്റെ ഇൻസ്റ്റന്റ് ഐഡിയ? അടിപൊളി, പെട്ടെന്ന് പോലീസ് മനസ്സിലാവും. താങ്ക്സ്. ഏയ് ഉടോടോ ഉടോടോടോ സാബുലാരങ്ങ ചലോ ഉട് ചല ഉട ഉടോ എന്തെങ്കിലും ഈ വലിയ വലിയ ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും ഒരു ഡയലോഗ് തുടങ്ങുന്ന മുന്നേ തിരിഞ്ഞു നിൽക്കും? സിനിമയിലെ കണ്ടില്ലേ? ഇനി അടിച്ചു മൂത്തിട്ട് പിടിച്ചു നിൽക്കുന്ന ഏയ് കണ്ടിട്ട് നല്ല കപ്പാസിറ്റി ഉണ്ട്. I'm Gabriel Jonathan. Damien Saban. Richard De Cruz. അറിയാ ആളവിടെ പെരിയ പേര്. Cool man, I'll tell you. Jenny? Yes, sir. Please. Yeah, look at this. Edha amma photo. Avada. Sir, ningala fan ah? Na konja kaalama ningala follow pannitirukken. Neengal seira kaaryangalalla sinna sinna kaaryangala dhaan pannitirukken. Indha chinna chinna kaaryangalalla pannittu life la set aaga mudiyadhu. Periya periya kaaryangal pannu. பெரிய பெரிய காரியங்கள் பண்ணா லைஃப்ல செட்டில் ஆகும். பட் ரிஸ்க் எடுக்கணும். அது நீங்க எப்ப செய்யணும்? நான் பர்ஜறேன். நீங்களுக்கு கோவா மினிஸ்டர் சாவியோ அரோரா அறியும். எங்களுக்கு எங்க அச்சன அம்மா யாரான்னு அறியல. பின்ன இல்ல சாவியோ அரோரா. கதிர் சார், நம்ம பிளான் ஃபுல்லா டீடைலா இவங்க ரெண்டு பேருக்கும் சொல்லி கொடுத்துறோம். ஹி வில் டீச். ஓகே. ஆல் தி பெஸ்ட். ചെയ്ത പണികള് എല്ലാം ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പെട്ട് ചെയ്തോണ്ടെന്ന് ചെറിയ ചെറിയ റിസ്കാ.
ഈ ഒരൊറ്റ വലിയ റിസ്കോട് കൂടി നമ്മൾ ഈ പണി നിർത്തും. പിടിച്ചാൽ അതോടുകൂടി നമ്മുടെ പണിയും തീരും. ബാക്കി വരുന്നിടത്തിച്ച് കാണാം. ഇത് ക്ലിക്കായ മറ്റന്നാൾ മുതൽ നമ്മൾ ഈ കോവയിലെ രാജാക്കന്മാരാ. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ പുള്ളി മിണ്ടു കേളുന്നു. എനിക്കറിയാ നിങ്ങൾ തുടങ്ങിക്കോടാ, ഞാനങ്ങോട് വരാതെ അങ്ങനെ ഒറ്റയ്ക്ക് കണ്ട് സൂക്ഷിക്കണ്ട. ഇവര് നമ്മളെ പോലെ പണിയെടുക്കണ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആര് പണിയെടുക്കും? ഞങ്ങളല്ലേ പണിയെടുക്കും. ഇവന്റെയൊക്കെ വിചാരം സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കാവൽക്കാരനാണെന്നാണ്. എത്ര നേരം ഹോൺ അടിക്കുന്നത്? ഇതെന്താണ് സാർ ഇത്രയും ഹോൺ അടിക്കാനായിട്ട്? പാലിയൊക്കെ ടോളാണെന്ന് വിചാരിച്ച ഇവിടെ ഹോൺ അടിക്കാൻ പാടില്ലെന്ന് സാറിന് അറിയാൻ പാടില്ലേ? ഇവിടെ പിന്നെ ഹോൺ അടിക്കാൻ സ്മോൾ അടിക്കാൻ പറ്റുമോ? അയ്യേ, ഈ കാലത്ത് തന്നെ ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൂടി വിളിക്കാൻ മറക്കരുത്. ഹോൺ അടിക്കണ്ട, ഒരു വിസിൽ അടിച്ചാ മതി. ശരി, ഓക്കെ. അയ്യോ സാറേ, പോലെ പോലെ നിന്ന. ഇന്ന് വില്ലയിലെ വാർഷിക പൊതുയോഗല്ലേ, സാർ വരില്ലേ? പിന്നെ വരില്ലെന്നാ. ഇന്ന് കുറച്ച് കളക്ഷൻ കൂടുതലിടുന്ന ദിവസോ? മാത്രമല്ല നാളെ കുറച്ച് അധികം സ്റ്റോക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് വിൽക്കാനുള്ള ആൾക്കാരെ നമ്മൾ തന്നെ കണ്ടെത്തണം. രാവിലെ തന്നെ ജോഗിങ്ങിന് ഇറങ്ങിയതാ, ഭാഗ്യത്തിന്റെ ഓട്ടോ കിട്ടി. സാറേ നാളെ കാണാം. ഓക്കെ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ. അങ്ങനെ എപ്പോഴും നടക്കാൻ പോണ ദിവസങ്ങളിൽ മാത്രം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് സിസിലിയുടെ പോലീസ്. വെളുപ്പിനെ ഒന്ന് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചാൽ അവള് പറയും പോയി 5-6 കിലോമീറ്റർ നടന്നിട്ട് ശുദ്ധമായി ചോദിച്ചിട്ട് വരാം. എന്റെ സാറേ, ഇതിനു വേണ്ടി രാവിലെ നടക്കാൻ പോണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ട്രെഡ്മില്ല് മേടിച്ച് വീട്ടിൽ വെക്ക്, സംഭവം ഓക്കെയാ. അപ്പൊ ശുദ്ധമായോ? ശുദ്ധമായി പുറത്തു വരുത്തിട്ട് അകത്തു വന്ന് ചെയ്താ പോരെ. അല്ല ചോമാനെ, അത് ലാഭമായിരിക്കോ? ഈ ഓട്ടോ വിളിക്കുന്ന രാജി വെച്ച് നോക്കുമ്പോ പക്കാ ലാഭം. സാറിന് വേണമെങ്കിൽ പറ ട്രെഡ്മില്ല് എന്റെ അടുത്തുണ്ട്, നാളെ രാവിലെ ഞാൻ ഇവിടെ എത്തിക്കാം. അപ്പോഴേ ഞാൻ സിസിലി ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നാളെ പറയാം. ഓക്കെ ശരി, മാറിക്കൊടു. പോണണ്ടില്ലേ, വൈഫിനോട് ചോദിക്കണോന്ന്. ഏ ഉളുപ്പില്ലാത്തവൻ, പെൺകോന്തരാണെന്ന്, ഭാര്യനെ ഭയങ്കര പേടിയാ. പെട്ടി കെട്ടിയതാണ് കണ്ടിട്ടില്ല തലന, ഒരു ജങ്കാറ് പോലെ ഇരിക്കണത്. ഇതൊക്കെ പുള്ളി അറിഞ്ഞാണ്ടല്ല. ഇതൊക്കെ ആര്യ എന്ന് പറയാ, ഞാൻ പറഞ്ഞു കൊടുക്കും. എന്ത് കാര്യത്തിന്? നോക്കിപ്പോ വണ്ടി ടൂക്കാ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആസ് യു ഓൾ നോ, ഇന്ന് നമ്മളിവിടെ അടിയന്തരമായി കൂടിയിരിക്കുന്നത് നമ്മുടെ അസോസിയേഷന്റെ 7-ാമത് വാർഷിക ആഘോഷ പരിപാടികളെ കുറിച്ച് ആലോചിക്കാനാണ്. നമ്മുടെ ഭാവി കാര്യ പരിപാടികളെ കുറിച്ച് നമ്മുടെ സെക്രട്ടറി അനന്ദൻ സാറ് വിവരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അസോസിയേഷന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻസ്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എത്ര കാലമായി പ്ലേ സ്കൂൾ തുടങ്ങാനുള്ള കാര്യം ചർച്ച ചെയ്യുന്നു, അതിന്റെ കാര്യം എന്തായി?
കുട്ടികളെ ഫുൾ ഡേ വീടിനകത്ത് പൂട്ടിയിടുന്നതും ഒരു പ്രോബ്ലം തന്നെയാ. കഴിഞ്ഞ മാസം കലൂരിലെ ഒരു ഫ്ലാറ്റിൽ നിന്നൊരു പയ്യൻ ബാൽക്കണിയിൽ നിന്ന് വീണു മരിച്ചു. അത് കേട്ടപ്പോ മുതല് എനിക്ക് ആകെ ഒരു ടെൻഷനാ. എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് സേഫ് ആയിട്ട് കളിക്കാനും പഠിക്കാനും ഒരു സ്പേസ് വേണം. ഇപ്പൊ തന്നെ ആനിവേഴ്സറിക്ക് ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടാ. അതിനിടയില് പ്ലേ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ അസോസിയേഷന്റെ ബിൽഡിംഗ് കിടപ്പുണ്ടല്ലോ, പിന്നെ വേണ്ടത് ഒരു പ്ലേ സ്കൂൾ ടീച്ചർ. അതിന് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. അത് ശരിയാ. അല്ല, സ്ഥലവും സൗകര്യം മാത്രം പോരല്ലോ, ഇതിനകത്തേക്ക് വേണ്ട പ്ലേയിങ് എക്യുപ്മെന്റ്സ്, ചെയർസ്, ടോയ്സ് ഇതൊക്കെ വേണ്ടേ? അതിന് നല്ലൊരു എമൗണ്ട് ആവും. ഈ പറഞ്ഞ ചെയറും പ്ലേയിങ് എക്യുപ്മെന്റ്സും അതുപോലെ പ്ലേ സ്കൂളിന് വേണ്ട എന്ത് സാധനമാണെങ്കിലും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എത്തിച്ചേരാം. പർച്ചേസിംഗ് ചാർജ് മാത്രം തന്നാ മതി. എനിക്ക് ഇതിൽ നിന്ന് ഒരു ലാഭവും വേണ്ട, കുട്ടികളുടെ കാര്യമല്ലേ. ജോമും നല്ലൊരു പ്രപ്പോസലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇത് കയ്യടിച്ചങ്ങ് പാസ്സാക്കാം. രാവിലെ തന്നെ പുറത്തോട്ട് കാറിൽ പോകുന്ന കണ്ടു. ആ അതെ, അവരുടെ മോൻ മരിച്ചിട്ട് ഒരു വർഷമായില്ലേ, അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും. കുഞ്ഞുങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞാൽ നമുക്ക് ഡോർമെട്രിയിലേക്ക് പോകാം, അവിടെയാണ് ഫോട്ടോ എടുക്കാൻ സൗകര്യം. അയ്യോ, ഫോട്ടോ ഒന്നും എടുക്കണ്ട. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ഓടിയിട്ട് ഈ ക്യാമറയും ബഹളമില്ലാതെ വരുന്ന ആദ്യത്തെ ആളാണ് നന്ദൻ. നേരത്തെ പ്രിയ ഉണ്ടായിരുന്നുകൊണ്ട് ചോദിക്കാഞ്ഞതാ, എന്താ നന്ദന്റെ കുഞ്ഞിന് സംഭവിച്ചത്? സ്കൂൾ ബസ് ആക്സിഡന്റ് ആയിരുന്നു. ജനിച്ചപ്പോ തന്നെ അവന് കുറച്ച് ന്യൂറോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാധാരണ അങ്ങനെയുള്ള കുട്ടികളെക്കാളും വളരെ ആക്റ്റീവ് ആയിരുന്നു അവൻ. പ്രിയ അങ്ങനെയാണ് അവനെ വളർത്തിയത്. പക്ഷെ പെട്ടെന്നുള്ള അവന്റെ മരണം പ്രിയ ഒരുപാട് തളർത്തിക്കൊണ്ട്. കുറെ നാള് റൂമിനുള്ളിൽ തന്നെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലോങ് ലീവ് എടുത്തത്. വളരെ കുറച്ച് നാളായിട്ടുള്ളൂ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിട്ട്. ആ പോവാം പ്രിയ, ബൈ. ടാറ്റ പറയൂ. കൊടുക്ക. ഞങ്ങൾ പോയിട്ട് വരാച്ച. ഗോഡ് ബ്ലെസ്. നമുക്കൊരു കോഫി കുടിച്ചാലോ? ഏ അല്ലെങ്കിൽ വേണ്ട, ജ്യൂസ് ആക്കാം. ഞാൻ ഓർഡർ ചെയ്തിട്ട് വരാം. പറയൂ സർ. എന്റെ ഫേവറേറ്റ് ഐറ്റം ഓർഡർ ചെയ്തിരിക്കുന്ന പ്രിയ. ഹലോ,
എടി ജാൻസി എത്ര ഓടിയിട്ട് നിന്റെ ഈ തടി കുറയുന്നില്ലല്ലോ. സാറിന്റെ വയറും കുറയുന്നില്ലല്ലോ. അതും ശരിയാ. ആ പറമ്പ സാറേ, ഇന്നത്തെ പേപ്പർ കണ്ടായിരുന്ന? നമ്മുടെ പ്ലേ സ്കൂൾ ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള പരസ്യമുണ്ട്. കണ്ടില്ല? പേപ്പറിന്റെ ഒക്കെ കാലം കഴിഞ്ഞില്ലേ, ഞാൻ അത് നോക്കാറില്ല. ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടായിരുന്നോ? സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നുമില്ല. അതൊക്കെ ഒരു സമയം കൊല്ലി സാധനമല്ലേ? അത് പ്രായമായിട്ടാ. ഓ, സോഷ്യൽ മീഡിയ ഒക്കെ ഞങ്ങളെ പോലെയുള്ള ഫ്രീക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. ചെറുതെ വരാണല്ലോ. ആണോ? എനിക്ക് വയ്യ. ജാൻസിയും പോയി. സാറിന് ലൈറ്റ് ആയ, മേഡത്തിന് മീഡിയം ചായ, സാറിന് വിത്ത് ഔട്ട് പാലുമ്പോഴല്ലേ? അതിനല്ലേ വിളിച്ചത്. അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇങ്ങോട്ട് പറഞ്ഞിട്. ഓക്കെ സാർ, ഇങ്ങനെ ഇരുന്ന് ആര് വിളിച്ചാലും പഴയ പണി ഓർമ്മ വരും. നോക്കട്ടെ. എടോ കാർന്നേര്, ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കേ. താങ്ക് യു സാർ. രാംദാസ്. അതെ സാർ. പ്രീവിയസ് എക്സ്പീരിയൻസ്? 27 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാർ. ഓ, വെരി നൈസ്. പഴയ ട്രാൻസ്പോർട്ട് ബസ് പെയിന്റ് അടിച്ചിരുന്ന പോലെ കോട്ടിട്ട് വന്നേക്കണതാ. കൊള്ളൂലോട്ടാ. എവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? ഞാന് LKG UKG 1, 2, 3. അതെ, നിങ്ങൾ പഠിച്ച കാര്യമല്ലേ ചോദിച്ചത്, എവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചത്. ഇയാളെ ഞാൻ എവിടെയോ കണ്ടതല്ല, പരിചയമുണ്ടല്ല. ചിങ്കാരി മണത്തിന് പോകണ്ട. അതിന്റെ ആശാനാണ് സാറിനെ. പറഞ്ഞോട്, പറഞ്ഞു. ഞാനിവിടെ അറിയിക്കാം, ഇപ്പൊ പോയിക്കോളൂ. സാറിനെ മറക്കരുത് സാർ. സാറും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം സാർ. ഞാനിപ്പോ പറഞ്ഞു. എന്നെ ഉപേക്ഷിക്കരുത് സാർ. ശരി സാർ. ഗുഡ് മോർണിംഗ് സാർ. സെബാസ്റ്റ്യൻ അല്ലേ? അതെ. നല്ല പേര്. കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് അറിയോ? അതിനു മുമ്പ് ഒരു ചോദ്യം ഞാൻ സാറിനോട് അങ്ങോട്ട് ചോദിക്കട്ടെ. വാട്ട് ഡു യു മീൻ ബൈ കിൻഡർ ഗാർഡൻ? മേഡത്തിന് പറയാൻ പറ്റുമോ? അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ പിള്ളേരെ കൊണ്ട് ഇരുത്തുന്ന സ്ഥലം അല്ലേ? സാറിന് പറയാൻ പറ്റുമോ? അതൊന്നും അല്ലേ, അതൊന്നെ പറഞ്ഞ LKG-ക്കും UKG-ക്കും പുറകിലുള്ള KG-യാണ് ഈ പറഞ്ഞ കിൻഡർ ഗാർഡൻ. സാറ് പറഞ്ഞ ശരിയുമാണ് കേട്ടാ, പക്ഷേ തെറ്റുമാണ്. ഈ കിൻഡർ ഗാർഡൻ എന്ന ആശയത്തിന്റെ പിതാവ് ജർമ്മൻകാരനായ ഫെഡറിക് ഫ്രിബോൾ ആണ്. ഈ കിൻഡർ ഗാർഡൻ എന്ന വാക്കിന്റെ മീനിങ് കുട്ടികളുടെ തോട്ടം എന്നാണ്. ബട്ട് അത് മുന്നോട്ട് വെക്കുന്ന തോട്ട്സ് എന്താണ്? അങ്ങനെയുണ്ടോ? എക്സ്ക്യൂസ് മീ, ഈ തോട്ടത്തിലെ ചെടികൾ കുട്ടികളും തോട്ടക്കാർ ഞങ്ങൾ ടീച്ചേഴ്സും. അതെ. ഇവരെ വേണ്ട രീതിയിൽ നട്ടു നനച്ച് പരിപാലിച്ചു കഴിഞ്ഞാൽ ഇവരിൽ നിന്നും നല്ല പൂക്കളും കായ്കളും സൃഷ്ടിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ്സ് വളരെ ഡിഫറൻ്റ് ആയിരിക്കും. പ്ലേ ലവ് ആൻഡ് ലേൺ, കളിച്ച് ചിരിച്ച് പഠിക്കുക. അതിന് ഞങ്ങൾ ടീച്ചേഴ്സ് മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പേരൻസ് ഇൻവോൾവ് ആയിരിക്കും. കാരണം പേരൻസിനാണല്ലോ കുട്ടികൾ അനുകരിക്കുന്നത്. എന്റെ പൊന്നു സാറെ, പ്രായം കൂടിയെന്നും പറഞ്ഞ് ഇതിന് പെൻഷൻ കൊടുക്കൊന്നും വേണ്ട, ഇത് മതി. എന്താ ലേഡീസ് ടീച്ചറല്ലേ നല്ലതെന്ന്? ഓ, ഇവിടെയുള്ള ലേഡികൾ പിള്ളേരെ നോക്കാത്തോണ്ടാണ് ഇങ്ങനെ സ്ഥാപനം തന്നെ തുടങ്ങുന്നത്. ഓ, ഇത് ശരിയാ. എന്താന്ന് വെച്ചാ ചെയ്യാ. മിസ്റ്റർ സെബാസ്റ്റിനെ ഈ കിൻഡർ ഗാർഡന്റെ ടീച്ചറായി നിയമിച്ചിട്ടുണ്ട്. പണം എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ ക്വാളിറ്റി അതെനിക്ക് വളരെ നിർബന്ധം. എന്റെ കിൻഡർ ഗാർഡനിലേക്കുള്ള സാധനങ്ങൾ ഞാൻ തന്നെ ഇമ്പോർട്ട് ചെയ്യും. അതങ്ങനെ ശരിയാവും. ഈ വില്ലയിലേക്ക് ആർക്ക് എന്ത് വേണമെങ്കിലും ഞാനാ സപ്ലൈ ചെയ്യണത്. എന്റെ കയ്യിൽ നിന്ന് ഇവര് വാങ്ങൂ. ഇനിയിപ്പോ ഞാൻ സമ്മതിച്ചാലും ഇവര് സമ്മതിക്കണ്ടേ? അത് കുഴപ്പമില്ലെന്നേ, ഇയാൾ സപ്ലൈ ചെയ്യട്ടെ. ഓക്കെ, അഗ്രീ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ, പറഞ്ഞത് കുറച്ചൊക്കെ ഞാൻ കേട്ടു. ഭയങ്കര അറിവാണല്ലേ. സാറിന്റെ പേരെന്താ? മൈ നെയിം ഈസ് പ്രഭാവർമ്മ. ഞാനേ ഒരു സെൽഫി എടുത്തോട്ടെ? എന്റെ ഒരു കൊതിയാ.
സാറിന്റെ ഈ ലുക്കിനും ഈ ഡയലോഗിനും പറ്റിയ പേര് ആണോ? എല്ലാരും പറയാറുണ്ട് അറിവിന്റെ നിറകടവും മുത്ത്. ഇത് ഞാൻ ടാഗ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയറും ചെയ്യും, വൈറലാക്കും. കുറച്ച് മെന്റലുണ്ടല്ലേ. അപ്പോ എല്ലാരുടെ അനുഭവത്തോടെ നമ്മള് കിൻഡർ ഗാർഡൻ തുടങ്ങണെന്ന് പറഞ്ഞപ്പോ തന്നെ അടുത്തുള്ള അപ്പാർട്ട്മെന്റ് ചോദിച്ചു തുടങ്ങി. ചുറ്റുവട്ടത്തൊന്നും വേറെ നല്ല കിൻഡർ ഗാർഡൻ ഇല്ല അല്ലേ? നല്ല സ്കൂളാണെന്ന് തോന്നല്ലേ. അത്യാവശ്യം കുട്ടികൾക്കുള്ളതൊക്കെ ഉണ്ട്. മോൾക്ക് ഇഷ്ടായോ? ഇവിടെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എക്സ്ക്യൂസ് മീ, വൺ ഫോട്ടോ പ്ലീസ്. മോള് ചിരിച്ചേ. ഇതെന്താ? ഇത് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് ഉപയോഗിച്ചോ? ഇതോ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് സാറേ. ഇത് കണ്ട പ്ലൈവുഡ് ആണ്, ചെതലെടുക്കും. അതുമല്ല, ഇത് കൊറിയയുടെ ഏറ്റവും ലോ ക്വാളിറ്റി സാധനമാണ്. അതങ്ങനെ മനസ്സിലായി. ഇത് കണ്ടില്ലേ കസേരക്ക് പൊക്കില്ലാത്തത്? ഒന്ന് പോടോ സാർ. ഈ കാരണം ബലൂൺ കണ്ടില്ലേ, അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞെക്കിയ പൊട്ടി പോവും. മിക്സി വൈകിട്ട് കൊണ്ടുവരാം. ഒരു മിക്സി ഓർഡർ ഉണ്ടായിരുന്നേ. നന്ദന്റെ ലീവ് തീരാറായില്ലേ? ഇല്ല, കുറച്ച് ദിവസം. പ്രിയ എവിടെ? പ്രിയ ഇവിടെ ഉണ്ടായിരുന്നു. മോനെ എന്താണോ പറയാതെ പോന്നെ. എന്താണോ തനിക്ക് പറ്റിയ കുട്ടികളുടെ ബാളൊക്കെ കേട്ടപ്പോ ജസ്റ്റ് നന്നിട്ട് ഒന്നാ വാതിലടക്കോ പ്ലീസ്. താനിങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ടോ? പ്രശ്നം ഗോവയിൽ പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഒന്ന് പുറത്തോട്ട് പോലും ഇറങ്ങിയില്ല. ഞാൻ ശ്രമിക്കാത്തോണ്ടാണോ? പറ്റുന്നില്ല. തന്നിരുന്നിട്ട് വാ, അവിടെ എല്ലാവരും തന്നെ അന്വേഷിക്കുന്നുണ്ട്. ആ പിള്ളേരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ മോളെ മിസ് ചെയ്യാം. വാ. വേണ്ട, അവരെ കാണുമ്പോ എനിക്ക് നമ്മുടെ മോനെ ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഗോവയിൽ കള്ളക്കടത്ത് നടത്തി ജീവിച്ചാളാ ഞാൻ. പെട്ട്
സാറ് കള്ളക്കടത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? കള്ളക്കടത്തല്ല, കുട്ടികൾ കള്ളത്തിന് പറഞ്ഞ് വളരരുത് എന്ന് പറഞ്ഞതാ. അയ്യോ അതായിരുന്നാ, അയ്യോ ഞാൻ വെറുതെ സാറ് സംശയിച്ചു. അല്ല അപ്പൊ ഈ കത്തി? അല്ല, ഇത് ചെറിയൊരു മാജിക്. അയ്യോ മാജിക് ആയിരുന്നോ? ദൈവമേ സത്യം, ഞാൻ അങ്ങോട്ട് ഇത് വഴി പോയപ്പോ സാറിന് ഈ കത്തിയില്ല, തിരിച്ചിങ്ങോട്ട് വന്നപ്പോ കത്തിയും അപ്പളും. ഇത് അത്ഭുതം തന്നെ. സാറന്മാരെ ഇങ്ങനെ തന്നെ വേണം, മാജിക്കിലൂടെ കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ കത്തി കൊണ്ട് വേറെ വല്ലതും ചെയ്യോ. ഇത് വയറ്റില് കുത്തി ഇറക്കുന്ന റൈറ്റ് ഉണ്ട്. അത് വേണ്ട, അത് വേണ്ട. വയറ്റിൽ കൂടെ കുത്തി കയറ്റിട്ട് കഴുത്തി കൂടെ പുറത്തെടുക്കണല്ലേ, അത് പഴയച്ച. അയ്യോ ഇതല്ല, കുത്തി കഴിഞ്ഞാ പിന്നെ തിരിച്ചെടുക്കൂല. കുത്തി കഴിഞ്ഞാ തിരിച്ചെടുക്കൂലേ? വേണ്ട സാറേ, ഞാൻ മരിച്ചു പോകുന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല. സാറ് ചേരി പോയി കിടന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് സാറേ? ആ കുത്തി കയറ്റ ഐറ്റം വേണ്ട. ഓക്കെ സാറേ. സെക്യൂരിറ്റികൾക്ക് ഇത്ര ബുദ്ധിയില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സാറേ സാറേ, ഏദേൻ അവിടെ അപ്പിട്ടു. ഞാനെന്താ അപ്പി കഴിക്കുന്ന മെഷീനോ? എടാ അശോക, നിന്റെ പുറകെ കൊമ്മനാണ്, എന്റെ പുറകെ പിടിയാണ്, നോക്കിക്കണം. പിന്നെ കമ്മിറ്റി പറയാ, കമ്മിറ്റി പറയണം, അല്ലാതെ പറഞ്ഞ. ആഹാ, ഇത് ഇതുവരെ തീർന്നില്ലേ? ഇത് എന്നാടാ പാടാ, തുടങ്ങിട്ട് നാളെ കുറെ ആയല്ലോ. എന്റെ പൊന്നു ജോയി, ഒന്ന് സ്പീഡാക്കടാ, അടുത്ത മീറ്റിംഗിലെങ്കിലും സിസിലിക്ക് ഇതിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യേണ്ടതാ. ഈ കൊളങ്കാരനാ എന്റെ ട്രഷറർ സ്ഥാനം കൊളവായിരിക്കുന്നത്. ഈ പെണ്ണുമ്പളതിനകത്ത് ടൈലൊക്കെ പൊട്ടി. എന്റെ ജോയി, നീ കൂടെ ഒന്ന് ഇറങ്ങ്. ഓ ഭയങ്കര തലവേദനേട്ടാ, ഈ വെയിലിന്റെ. അത് വെയിലിന്റെ അല്ല, മടിയുടെ. കണ്ടേ, ഈ പൂണ് റെഡിയായിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ. എനിക്ക് ഒന്ന് വേഗം പറഞ്ഞിട്ടില്ലേ, ഒന്ന് പെട്ടെന്നാ, ഒന്ന് ചെയ്യടാ. ഒന്ന് നോക്കിക്കോണേ, അല്ലെങ്കിൽ ഇനിയും ചോരും. ഞാൻ നോക്കിക്കോളാം. എടാ 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 എടാ, ടൈൽ ഒട്ടിച്ചിട്ട് തുടക്കടാ. എന്റെ സിസിലാന്റി ഇവിടെ നോക്കുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ നോക്കുന്നിട്ട് ഒരുമാതിരി പണിയുള്ള, പിന്നെയാണ് ആന്റി നോക്കിയിരുന്ന. എടാ വിവരം കേട്ടവനാ, വെള്ളം മഞ്ഞ പൈപ്പ് അടച്ചിട്ടാണോ ടൈൽ ഒട്ടിക്കണ? ഏതായാലും സെബാൻ സാറിന്റെ ഐഡിയ ഉള്ള കുട്ടികൾ ചെറുപ്പത്തിന് നീന്തല് പഠിക്കുന്നതേ അവരെ ഹെൽത്തിന് നല്ലതാ. അല്ലേലും അയാളൊരു മിടുക്കനാ, ഉഗ്രം കഷിയാ. ഇത്രയും എഫിഷ്യന്റ് അധ്യാപകൻ ഞാൻ ലൈഫിൽ ആദ്യം. സാറേ ഒരു സ്റ്റോറി പറഞ്ഞു തരുവോ? കഥക്ക് പറഞ്ഞുതരാം, കഥ കേട്ട് നിങ്ങൾ എല്ലാരും ഉറങ്ങണം. ആ എന്നാ പറയാ, ഇത് ഉറങ്ങിപ്പോയൊരു കാക്കേന്റെ കഥയാണ്. കാക്ക എന്ന് പറഞ്ഞാൽ മുല്ലാക്കില്ല, ക്രോ. ഒരിടത്തൊരിടത്ത് ഒരു ക്രോ ഉണ്ടായിരുന്നു. ഈ ക്രോ ഡെയിലി രാവിലെ തന്നെ വെള്ളടി തുടങ്ങും. അങ്ങനെ ഒരു ദിവസം അടിച്ചടിച്ചടിച്ചടിച്ച് ഓഫായി. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പം ഭയങ്കര ഹേങ് ഓവറും തലവേദനയും. തലവേദനയെ കഴിഞ്ഞ ഒരു തേട്ടടിക്കണ്ടേ, എന്ത് ചെയ്യും? എവിടെയും സാധനം കിട്ടില്ല അന്ന് ഒന്നാം തീയ. അങ്ങനെ ക്രോ പറന്നു പോകുമ്പോ താഴത്തേക്ക് നോക്കിയപ്പോ ഒരു കണ്ണിഷാ. ക്രോക്ക് അങ്ങോട്ട് സന്തോഷായി, വലിയൊരു കുടത്തില് കുറച്ച് കള്ളുണ്ടായിരുന്നു. ക്രോക്ക് ആണെങ്കിൽ എത്തൂല, ക്രോന്റെ ചെറിയ ചുണ്ടല്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്നു ക്രോ ഇങ്ങനെ ആലോചിച്ചു. പെട്ടെന്ന് നോക്കിയപ്പോ റോഡ് സൈഡിൽ കൊറേ മെറ്റല് ടാർ ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ക്രോ മെറ്റൽ ഓരോന്നോരോന്നായി കുടത്തില് കൊണ്ടിട്ടു. അപ്പൊ ഈ കള്ള് പൊന്തി പൊന്തി വന്ന് കുടത്തിന്റെ മേലെത്തു. ക്രോ ഈ കൊക്കോണ്ട് കണ്ണ് വലിച്ചു. അതോടുകൂടി രണ്ടാമത് ക്രോ ഓഫായിപ്പോയി. ആ ക്രോ ഷാപ്പിന്റെ മുന്നിൽ തന്നെ കിടന്നു. അതിനാ പിറ്റേ ദിവസം എങ്ങോറിന്റെ രാവിലെ തന്നെ അടിക്കാലോ. അങ്ങനെ ഓഫായിപ്പോയി. ആ ഇതുപോലെ തന്നെ. നോക്കിക്കാതെ എഴുതടാ, ഹിപ്പോപൊട്ടാമസ്. ഹിപ്പോപൊട്ടാമസ് ഇപ്പൊ അല്ലടാ, ഹിപ്പോപൊട്ടാമസ്. ഹിപ്പോപൊട്ടാമസ് എഴുത. ഓ ഒന്നും പറയണ്ട, ഇന്ന് വല്ലാത്ത ഹെറ്റിക് ഷെഡ്യൂളായിരുന്നു. പോരാത്തതിന് ഭയങ്കര തലവേദന. നീ ഒരു ചായ എടുക്ക്. നമ്മുടെ കേജില് പഠിപ്പിരണ്ടിയോ? സാറിനൊരു കാര്യം അറിയണോ? രാവിലെ ഞാൻ ടിക്ടോക്ക് ഷൂട്ട് ചെയ്തപ്പം എന്റെ നരുന്ത് ചെറുക്കം വന്ന് എന്നോട് ചോദിക്കുക, പപ്പ എന്ത് ഊളത്തരായി കാണിക്കുന്നതെന്ന്. ഇതുങ്ങൾക്കൊക്കെ ഈ ഭാഷ എവിടുന്ന് കിട്ടുന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെന്ത് സംശയം? അത് വർമ്മ സാറിന്റെ ഫിഡ് ഇൻബോക്സ് എന്നായിരിക്കും. അതൊന്നും അല്ല, ഞാൻ ഇന്നലെ മോന്റെ ബാഗ് ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോ അതിലൊരു സിഗരറ്റിന്റെ പീസ്. ഞാൻ ഏട്ടനോടൊന്നും പറഞ്ഞില്ല. നേരാണോ? കുട്ടികൾ ഇപ്പൊ വാ തുറന്ന ബാഡ് വേർഡ്സേ പറയുള്ളൂ. ഒന്നെങ്കിൽ അയാളെ റീപ്ലേസ് ചെയ്യണം,
അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ കുറച്ചുപേരെ പെടുത്തിയിട്ടില്ലേ? അതിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്താ പോരെ? പെട്ടെന്ന് അയാളെ മാറ്റണം എന്ന് പറഞ്ഞാ വൺ ഇയർ എഗ്രിമെന്റ് ഉള്ളതാ. എന്തായാലും ഞാൻ അസോസിയേഷനായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം. അതെന്ത് സംശയം? അത് വർമ്മ സാറിന്റെ ഓഫ് ബിഡിൻ ബോക്സ് അതൊന്നുമല്ല. ഞാൻ ഇന്നലെ മോന്റെ ബാഗ് ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോ അതിലോട്ട് സിഗരറ്റിന്റെ പീസ്. ഞാൻ ഏട്ടനോടൊന്നും പറഞ്ഞില്ല. നേരാണോ? കുട്ടികൾ ഇപ്പൊ വാ തുറന്ന ബാഡ് വേർഡ്സ് പറയുള്ളൂ. ഒന്നെങ്കിൽ അയാളെ റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ കുറച്ചുപേരെ പെടുത്തിയിട്ടില്ലേ? അതിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്താ പോരെ? പെട്ടെന്ന് അയാളെ മാറ്റണം എന്ന് പറഞ്ഞാ വൺ ഇയർ എഗ്രിമെന്റ് ഉള്ളതാ. എന്തായാലും ഞാൻ അസോസിയേഷനായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താം. നിങ്ങൾ എന്തായാലും ടെൻഷൻ ഒന്നും ആവണ്ട. ഹലോ, പറയട്ടെ, കാര്യം പറയട്ടെ. ഞാൻ അറിഞ്ഞു പ്ലേ സ്കൂളിൽ പുതിയ ടീച്ചർ വന്നല്ലേ സാറിന് കൂട്ടായിട്ട്. കൂട്ടോ? ഞാൻ അറിയാതെ എന്റെ പ്ലേ സ്കൂളിൽ പുതിയ ടീച്ചർ വരെ? ഇതാരാ തീരുമാനം? അത് ശരി, അപ്പൊ സാർ അറിഞ്ഞില്ലേ? അസോസിയേഷന്റെ തീരുമാനമായിക്കോളൂ, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വരൂല്ല. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് ബാക്കി കാര്യം. അല്ല, ഞാനും വരാം. സാറിന്റെ പുറകിൽ വെയിറ്റ് ഉള്ള ആളുണ്ടെന്ന് അറിയില്ലേ? ഹെൽമെറ്റ് എടുത്തില്ലേ? അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോ അത് വെക്കണതല്ലാണ്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പരിചയപ്പെടാം. മൈ നെയിം ഇസ് ടെസ. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഇസ് ആദിൽ. പിന്നല്ലാണ്ട് ആർക്കാലും ദേഷ്യം വരില്ലേ? ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള സാർ ഇവിടെ നിൽക്കുമ്പോ ഒരു ഡൂക്ലി ടീച്ചറുമായിട്ട് ഉടനെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കരുത് സാറേ, വിട്ടുകൊടുക്കരുത്. അവളെ ഇവിടുന്ന് ഓടിക്കണം സാറേ, അതല്ലേ ഹീറോയിസം. സാറേ സാറേ, ഇത്തിരി കേട്ടാ ചോദിക്ക. എന്താ കാര്യം? ഞാൻ ഈ സ്കൂളിലെ പ്രിൻസിപ്പളാ. ഓ, മനസ്സിലായി. സെബാസ്റ്റ്യൻ സാർ അല്ലേ? സാറേ, വിഷയം മാറിപ്പോയി. മറ്റേ എന്ത് വിഷയം മാറിപ്പോയെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവന്ന കുട്ടീനോട് എന്ത് ചോദിക്കണം പറയാനുള്ള ഞാൻ തീരുമാനിക്കും. വെറുതെ ഒരു കാര്യം പിന്നാലെ ഒന്ന് വെറുപ്പിക്ക. എന്താ പേര്? ടെസ. സാറ് ദേഷ്യക്കാരനാണോ? അങ്ങനെയൊന്നുമില്ല. സാറേ, സബ്ജക്റ്റ് എനിക്ക് കുട്ടീനെ പോലെ ഒരു ഹെൽപ്പർ വേണമെന്ന് സെക്രട്ടറിന്റെ അടുത്ത് ഞാനാ പറഞ്ഞത്. ആണോ? ടെസ്സറി വീട് എവിടെയാ? ഇവിടെ കാക്കന. വീട്ടിലാരൊക്കെ? അമ്മ, അച്ഛൻ എല്ലാരുണ്ട്. ജോജാ, ഇത് ഓക്കെ അല്ലേ? നാലിഞ്ചല്ലേ ഇത്? അപ്പൊ നാലിഞ്ചായിരുന്നോ? സാറല്ലേ, സാധനമല്ലേ ഇഷ്ടം പോലെ ഉള്ളത്. പണ്ടത്തെ പോലെ ഗീറുന്നു ഇപ്പൊ വീഴുന്നില്ലടാവി. ടൈലും ബാക്കിയില്ല. ഇതും കൂടെ കട്ട് ചെയ്ത് വേസ്റ്റ് ആക്കാൻ വേണ്ടി. ഇബ്രാഹിമേ, നമ്മുടെ ബാത്റൂമിൽ ഒന്ന് രണ്ട് ടൈല് പൊട്ടിയിട്ടില്ലേ? അതും കൂടെ ഇവരോടൊന്ന് പറഞ്ഞു മാറ്റിച്ചാലോ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ആ ശരിയാ സാറേ, മൂന്നെണ്ണം പൊട്ടിയിട്ടുണ്ട്. മോളിൽ നോക്കുമ്പോഴേ ഭയങ്കര വൃത്തിയാണത്. മനസ്സിലായി കാണോ? അങ്ങനെ ഇവിടുത്തെ പണിയും കഴിഞ്ഞു. അങ്ങനെയാണ് ചട്ടി കഴുകി വെക്കാം അല്ലേ? പറയണ്ടായിരുന്നു. ഹലോ, ഞങ്ങള് കേട്ടായിരുന്നു. എന്ത്? എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ബൈനോക്കുലർ ഉണ്ട്. ഒരെണ്ണം എടുക്കട്ടെ? ഓ വേണ്ട, ഒരെണ്ണം വാങ്ങിച്ചേ. ഞാൻ ചേരടാ. പറഞ്ഞത് കറക്റ്റാ. മൂന്ന് ടൈലാ പൊട്ടിയിരിക്കുന്നത്. നാളെ തന്നെ മാറ്റിയേക്കണം കേട്ടോ. മാറ്റിയേക്കാം. കൺഗ്രാറ്റ്സ്. അതെ,
മോളി ഏത് വശത്തു കൂടി കണ്ടത്? അപ്പുറത്തെ കൂടിയാണോ ഇപ്പുറത്തെ കൂടിയാണോ? അങ്ങനെ ഒന്നുകൂടെ എഴുതിയാലോ? വേണ്ട, ടീച്ചർ ഈ ഡെഡിക്കേഷൻ ഐ ലൈക്ക്. ആ ഇനി പഠിച്ചാൽ മതി, എല്ലാ കുട്ടികളും പോയി കളിച്ചേ. ചെല്ലി ചെല്ലി ചെല്ലി, പതുക്കെ പതുക്കെ കുട്ടികൾ കളിക്കട്ടെ. എന്റെ അധ്യാപന ജീവിതത്തിൽ ഇത്രയും ഡെഡിക്കേഷൻ ഉള്ള ടീച്ചറെ ഞാൻ കണ്ടില്ല. ടീച്ചർ ഒന്ന് മനസ്സ് വെച്ചാ ഈ കിൻഡർ ഗാർഡൻ നമുക്ക് കുട്ടികളെ കൊണ്ട് നിറയ്ക്കാം. അല്ല, ഇവിടുന്ന് മാത്രല്ല നമുക്ക് പുറത്തൊന്നും കൂടി കുട്ടികൾ എടുക്കാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ അനങ്ങലേ, കാലിൽ ചില്ല് കയറും. അയ്യോ ടീച്ചറെ ശ്രദ്ധിക്കണേ, ടീച്ചറെ കാലും കയറും ചില്ല്. എങ്ങോട്ട് മാറ്? ആശം പിടിച്ച മക്കൾ ഒരു വിധത്തിൽ റൂട്ടായി വരുന്നു. ഈ ഗ്ലാസ് പൊട്ടി കിടക്കുന്നത് കാണുമ്പോ എനിക്ക് എന്റെ വീട് ഓർമ്മ വരുന്നേ. എന്തു പറ്റി? ബുദ്ധി ഉറക്കാത്ത ഹൈറ്റ് കുറഞ്ഞൊരനിയൻ എന്റെ വീട്ടിലുണ്ട്. എന്ത് കിട്ടിയാലും ഇതുപോലെ എറിഞ്ഞു പൊട്ടിക്കും. എപ്പോഴും ടെൻഷൻ. അങ്ങനെയാണേ ബ്രദറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോടെ. ഹേ, അതൊന്നും ശരിയാവില്ല. ഒന്നാമതോ ഭയങ്കര വികൃതിയാ. വിനോനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ പേടിക്കും. മാത്രല്ല, പുറത്തുനിന്നൊരു കുട്ടീനെ കൊണ്ടുവരാൻ ഇവിടുത്തെ അസോസിയേഷൻ സമ്മതിക്കട്ടെ. ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. പിന്നെ സെക്രട്ടറി സാറിനോട് ഞാൻ സംസാരിച്ചോളാം. സാർ ധൈര്യമായിട്ട് അവനെ കൊണ്ടുവാ. ടെസ്സയ്ക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ അവനെ കൊണ്ടുവരാം. ഇനി മുതൽ ടെസ്സന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ഓക്കെ സാർ, എങ്ങനെ ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ? കുട്ടായി, നമ്മുടെ സ്റ്റേജിന്റെ വലിപ്പം കുറക്കരുതേ, മാക്സിമം സ്പേസ് എടുത്തോ. എന്റെ പെർഫോമൻസിന് നല്ല സ്പേസ് വേണ്ടതാ. അങ്ങനെയാണെങ്കിൽ കലൂർ സ്റ്റേഡിയം അല്ലേ നല്ലത്? ഒന്ന് പോടോ, സെക്യൂരിറ്റി വേണ്ട അല്ലേ? നിറച്ചുപുല്ലാണ് അവിടെ. അതെ, നമ്മുടെ വില്ല ഇവിടെ 1900 ഉണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്നത് 10-30 പേരാ. പക്ഷെ എല്ലാ വില്ലക്കാരും ഗസ്റ്റിലെ പിന്നെ എന്റെ എന്താവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചാടി ചാടി കൂടെ ഉണ്ടാവും. കൂടെ ഉണ്ടായാൽ മതി, ഉണ്ടാവണം. നമസ്കാരം സാറേ, ഇതെന്ത് സാധനം? ഇതൊരു സാധനം ഒന്നും എനിക്ക്. ഇതിന്റെ അനിയനാ? ആ അനിയനാ, പൊടി കൊണ്ട് കവർ ചെയ്തായി. നിങ്ങൾക്ക് കാക്ക എടുത്തുണ്ടോ എന്നെ? അതെ, സാറിന്റെ അനിയന് എന്ത് പ്രായം വരും? കഴിഞ്ഞ ആഴ്ച ആയിരുന്നു ഷഷ്ടി പൂർത്തി. ഓഹോ, ഇതെല്ലാം നമ്മുടെ ആൾക്കാരാ. ഒരു ഹൈ വിട് കൊടുത്തേ. ഇതെന്ത് സാധനത്തിനാണ് കെട്ടി വിളിച്ചോണ്ട് പോണത്? നമ്മുടെ സഭാ സാറിന്റെ അനിയനാ. അനിയനാ? നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ടീച്ചറെ വന്ന് ചോദിച്ചത്. വയ്യാത്തൊരു കുട്ടിയല്ലേ, പ്രസിഡന്റും പറഞ്ഞു വന്നോളാൻ. എനിക്കിങ്ങനൊരു അനിയുണ്ടായിരുന്നെങ്കിൽ വേളാങ്കണ്ണി പള്ളിയുടെ വാക്കൊണ്ട് വെച്ച് ഞാൻ കാച്ചണ്ടാക്കിയേനെ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഇതൊക്കെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ചെയ്യൂ, നമുക്ക് ഈ കളർ അടിച്ചു നോക്കാം. ഇതാണ് എന്റെ കുഞ്ഞനുജൻ ബെൻ. നമ്മളുടെ എല്ലാവരെയും ബെൻകുട്ടൻ. ഹലോ, ഇതാണ് മോനെ ടീച്ചർ. ഇവനെ വളർത്തി വലുതാക്കാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നടക്കുന്നല്ല, വേറെ പണിയൊക്കെ സാറേ. മോനെ കൈവിട്ട് ടീച്ചർ വേദനിക്കും. ബെൻകുട്ട, അങ്ങോട്ട് തരാ കൈ. ഹലോ, ബൈ സാർ.
അടി ഭീമന്റെ ഹുന്റെ നല്ല വെയിറ്റ് വാ ഫ്രണ്ട്സിനെ പരിചയപ്പെടാം ഇതൻ നിങ്ങളുടെ ന്യൂ ഫ്രണ്ടാ ഒരു ഷേക്ക് ആൻഡ് കൊടുക്ക ഗുഡ് ബൈ ഇവളോണ്ട് ഞാൻ വീട്ടില് പട്ടീനെ വളർത്തില്ല ഇവന് പട്ടീനെ ഭയങ്കര പേടിയാ ബെൻ ഇതെടുത്ത് കളിച്ചോളൂ കേട്ടോ നോക്ക് ഇവര് പരിചയപ്പെടാം ദാ അവനെ പുതിയ ഫ്രണ്ട്സിന് ടെസ്സയ്ക്ക് ഇവനായിട്ട് ബുദ്ധിമുട്ടാവും ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ടാവും എന്താ ചുമ്മാ ടീച്ചറ് ഇംഗ്ലീഷ് എമ്മേണല്ലേ അതെ നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇംഗ്ലീഷോ അയ്യേ ഇംഗ്ലീഷ് ഒന്നല്ല ടീച്ചറ് മൊത്തത്തിൽ നല്ല സ്റ്റൈലായിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ എനിക്ക് നേരത്തെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ആശാങ്കളരെയും എഞ്ചുപടിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോയി എന്താ പറയാ ഈ വിധിയുടെ വിളയാട്ടെന്നൊക്കെ പറയില്ലേ അതാ സാർ അപ്പൊ ഈ സെക്യൂരിറ്റി പണി ജസ്റ്റ് ടൈം പാസ് രാത്രി ഉറക്കൂലേ അതുകൊണ്ട് ഡാഡി വീട്ടിലിരുത്തില്ല കല്യാണം കഴിഞ്ഞ അന്ന് ഞാൻ ഈ പണി എടുത്തു ഷുവർലേ ശരിക്കും ഇപ്പോഴാണ് ഇതൊരു കിൻഡർ ഗാർഡൻ ആയത് ഈ കൊച്ചു കുട്ടികളൊക്കെ ഇവിടുത്തെ പച്ച പുൽക്കൊടികളും ടീച്ചർ അതിലെ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂവായിട്ടും ഞാൻ ഈ പൂങ്കാവനത്തിൽ പാറി നടക്കുന്ന സെക്യൂരിറ്റിക്ക് എന്താ കിൻഡർ ഗാർഡൻ കാര്യം ഒഴിവ് സമയത്ത് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഇംഗ്ലീഷിനെ കുറിച്ച് ബേസ് പഠിക്കാൻ വേണ്ടി വന്നോ സ്കൂളിൽ വിട്ടപ്പം പഠിച്ചില്ല മറന്നുപോയി അല്ല ബേസിന് അങ്ങനെ സമയമൊന്നും ഇല്ല സാർ സെക്യൂരിറ്റിക്ക് എന്തിന്റെ പുറത്ത് സ്പേസ് തന്നെ ബായ് എന്നിങ്ങനെ സംശയത്തിന്റെ ഒക്കെ കള്ളന്മാരാ ഒന്നിനും വിശ്വസിക്കരുത് എത്രയാ രണ്ട് ഹെൽപ്പ് ചെയ്യട്ടെ പേടിയായോ പേടിയായോ വാ 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 ഞാൻ പിടിക്കാം കുട്ടികൾക്ക് ഇപ്പൊ ഡേ കെയറിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ ശരിയാ എപ്പൊ നോക്കിയാലും സെബാസ്റ്റ്യൻ സാറിന്റെ അനിയൻ ചെക്കനെ കുറിച്ച് പറയാനേ നേരുള്ളൂ മീര പറഞ്ഞത് ശരിയാ പക്ഷെ ആകെ ഒരു ചെറിയ ടെൻഷൻ എന്താന്ന് വെച്ചാ ആ ചെറുക്കനെങ്ങാനും നമ്മുടെ കുട്ടികളെ ഉപദ്രവിക്കുന്നുള്ളതാ നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാ ക്ലാസ് എടാ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ ക്ലാസ് കഴിഞ്ഞ് വാങ്ങി തരൂ ഇവനെ എന്നാല് വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ എത്ര പ്രാവശ്യം പറഞ്ഞാലും കേക്കൂലേ ആ മിണ്ടി പോയത് വിടുന്നു
വീട്ടിലും സ്വരില്ല എവിടെയും സ്വരില്ല ഇവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പപ്പയും മമ്മി ഒരു പ്ലെയിൻ ക്രാഷിൽ അങ്ങോട്ട് പോയി ഒരു സുഖമാണ് ഇനി ഒന്നും അറിയണ്ടല്ലോ ബുദ്ധിമുട്ടാ ഞാനും കുട്ടിക്ക് അറിയാം ഇവന് വേണ്ടിട്ട് ഞാൻ കല്യാണം വരെ കഴിക്കാത്തത് അല്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ പെൺകുട്ടം കരയണ്ട ടീച്ചർ വാങ്ങി തരാട്ടോ എന്ത് വാശിയത് അയ്യോ ഇത് ഭയങ്കര അത്ഭുതായിട്ടോ ആരുടെ അങ്ങനെ പോവാത്ത ചില സമയത്ത് ഞാൻ വിചാരിക്കും കുറച്ച് വിഷം വാങ്ങി ഇവനും കൊടുത്ത് ഞാനും കഴിച്ചാലോ എന്താ സാർ അങ്ങനെയൊന്നും പറയല്ലേ ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു അതുകൊണ്ട് ചോദിക്കുക എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ അതെ ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് ഞങ്ങളെ കൊല്ലാതിരുന്നൂടെ നിനക്ക് അസൂയ ടിക്ടോക്കിൽ എന്റെ മൈലേജ് കണ്ടാലേ നീ ഞെട്ടും പിന്നെ നൊട്ടും പോലീസുകാരൻ കാൽമുടക്കി അടിക്കോ ശ്രദ്ധിച്ചു പോണം ഓവർ ആക്കരുത് നീയും എന്റെ ആടിന്റെ ഒച്ച പുറത്തൊന്ന് കുറച്ച് കണ്ടു കരഞ്ഞു സൗണ്ട് രാവിലെ മുതൽ ഒരേ കരച്ചില ഡോറ ചേച്ചിനെ കാണണം ഡോറ ചേച്ചിനെ കാണണം പറഞ്ഞിട്ട് ഇവന്റെ കരച്ചിൽ കേട്ടിട്ട് അവിടുത്തെ കുട്ടികൾ മുഴുവൻ കരയാൻ തുടങ്ങി ചേച്ചിക്ക് വേണ്ടിട്ട് ബുദ്ധിമുട്ടായില്ലേ ഒരു ബുദ്ധിമുട്ട് നാളെ മുതൽ ഞാൻ വീട്ടിൽ പൂട്ടിയിട്ടൊന്ന് വിചാരിക്കാം അയ്യോ അതൊന്നും വേണ്ട ഞാൻ നോക്കിക്കോളാം കേട്ടോ അങ്ങനെ ചേച്ചിനെ കാണുന്നു പറഞ്ഞിട്ട് കരയുന്നത് ചേച്ചിക്കാൻ പോയി ടൈം പാസ് ആണല്ലോ ഒറ്റയ്ക്കല്ലേ അതിന്റെ ആവശ്യമില്ല വിളിച്ചോണ്ട് പോ അല്ല സാറേ ഞാൻ ഇന്നെ അവിടെ കണ്ടില്ലേ കുട്ടികൾ എല്ലാരും കൂടി കരയൂ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അല്ലെങ്കിൽ എല്ലാരും കൂടി ഇങ്ങോട്ട് കൊണ്ടാക്കേണ്ടി വരും ഹലോ യെസ് സ്പീക്കിംഗ് ഇത് ബൈക്ക് അപ്പോ ഇപ്പൊ വരെ ചേച്ചി കളിച്ചോ ബെന്നിന് ബൈക്ക് ഇഷ്ടപ്പെട്ടോ ഹലോ
പെൺകുട്ട ഇവിടെ നിക്ക. നമുക്ക് പോവാം, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ നമ്മള് ആദ്യ ഘട്ടത്തിൽ തന്നെ ബാഗ് കണ്ടുപിടിച്ച് അത് പൂർത്തി. സെവനെ, ഇത് റിസ്കാ. എന്ത് റിസ്ക്? ആ പോലീസുകാരനാണ് ഭയങ്കര കുഴപ്പക്കാരനാ. നമ്മള് പോലീസുകാരെ കാണാൻ ആദ്യമായിട്ടൊന്നല്ലോ. ആ പോലീസുകാരന്റെ നോട്ടത്തിലൊക്കെ എന്തോ കുഴപ്പമുണ്ട്. എന്നെ കണ്ട കൊച്ചായിട്ട് തോന്നു. പിന്നെ ആ ചേച്ചിക്കാണ് വയ്യാത്ത കുട്ടികളോട് ഭയങ്കര താല്പര്യം. അപ്പൊ നീ എന്നെ അങ്ങനെയാണോ ഒരുക്കിയേക്കുന്നത്? ആ ബുദ്ധിമാനെ സംബന്ധിച്ച കുട്ടികളെ പോലെ ആ ഒരു ഫിഗർ ആണ് ഞാൻ ഉദ്ദേശിച്ചേ. അത് കറക്റ്റായിട്ട് കിട്ടും ചെയ്ത്. കറക്റ്റ് അല്ലേ? പക്ക. ഡാൻസും പാട്ടും പഠിച്ചിട്ടില്ലേ? അങ്ങനെയൊന്നുമല്ല, വെറുതെ. ഒരു കലാകാരനല്ലേ ഒരു കലാകാരിയെ തിരിച്ചറിയാൻ പറ്റുമോ? കലാകാരനാണോ? ഈ ഡാൻസിനും പാട്ടിനെക്കാട്ടും കൂടുതൽ ഞാൻ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയത് ഫാൻസി ഡ്രസ്സിന്. കണ്ടോ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അമ്പലത്തിലെ ഉത്സവത്തിന് നേരത്തെ വേണ്ട പൈസ ഒക്കെ കൊത്തെടുക്കുന്ന. അതൊക്കെ സാഹചര്യം പോലെ. ഇതേതാ വേഷം? അയ്യോ, വേഷം കിട്ടില്ലല്ല, ഇതെന്റെ ഒറിജിനൽ രൂപ. റിയലി ഐ ആം ലക്കി. ഇത്രയും വലിയൊരാളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റുന്നത് എന്റെ ഭാഗ്യല്ലേ. പാരമ്പര്യമായിട്ട് കിട്ടിയ കല അത് അതിന്റെ അവസരത്തിൽ പുറത്തു വരുന്നു, അത്രേ ഉള്ളൂ. ടെസ്സയുടെ മൂക്ക് കാണുമ്പോ മരിച്ചുപോയി എന്റെ മുത്തശ്ശി ഓർമ്മ വരും. എന്ത് പറഞ്ഞാലും അവസാന ഒരു അബദ്ധമായി പോ. പക്ഷെ ടെസ്സ, എന്റെ മുത്തശ്ശിനെ കാണാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. ഇനി ഉണ്ടോ? അവള് പോയി. നിന്റെ മുത്തശ്ശിയാന്ന് പറയാഞ്ഞത് നന്നായി. ഇവിടെ ഉണ്ടായിരുന്നു, അഭ്യാസം പൊളിഞ്ഞത് കണ്ടു. നമ്മളിവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്നറിയാവോ? സാധനം എടുത്തോണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനാ. അതൊക്കെ എനിക്കറിയാം. ഈ ചേച്ചിനെ വിളിച്ച് സാധനം എങ്ങനെ ഒപ്പിക്കാൻ നോക്ക്. ഇന്റെ വർക്ക് ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ കണ്ടായിരുന്നു. ആ പെണ്ണുമായിട്ട് എടാ, നിങ്ങൾ തമ്മിൽ ഹൈറ്റ് കൊണ്ട് ഒരു ചേർച്ചയില്ല. എനിക്ക് കുട്ടികളെ കുറുക്ക് കൊടുക്കാൻ സമയമായി. ആ അങ്ങനെ വല്ലോ കുറുക്ക് നടക്കുള്ളൂ. കുറുക്ക് കൊടുക്കണ്ടേ ശബാനെ? എടാ ശബാനെ, ഇവൻ ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എന്നാ നന്നാവുക. സ്നാഗി ലൂസ് ആണോ എന്നൊരു സംശയമുണ്ട്. ഓ, എന്തൊരു ചൂടാ. ഇതാ ആര്? പെൺകുട്ടനോ? ഹായ്, എന്താ ഇവിടെ? എന്താ ചേട്ടനോട് പറഞ്ഞിട്ടാണോ വന്നേ? ചോക്ലേറ്റ് വേണോ? വേണ്ട, എന്നാ നമുക്ക് അവിടെ ഇരിക്കാം. അത് വേണോ? തരാം 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 തരാം. ദാ ഇവിടെ ഇരിക്കൂ, ഞാൻ ചോക്ലേറ്റും കൊണ്ടുതരാം. ദാ ഡോക്ടർ. നോക്കട്ടെ, ഒരു മിനിറ്റ്, ഇപ്പൊ വരെ. ചോക്ലേറ്റ് കൊണ്ടുതരാം കേട്ടോ. ഹലോ. ഹലോ, ഹൗസ് നമ്പർ 30 അല്ലേ? അതെ. ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് നിന്നാണ്. അവിടെ ബില്ല് കൂടി എന്ന് പറഞ്ഞ കംപ്ലൈന്റ് വന്നിട്ടില്ലോ. ഇവിടുന്നോ? ഇവിടുന്ന് ആരും വിളിച്ചിട്ടില്ലല്ലോ. നിങ്ങളല്ലേ ഒരു പുരുഷ ശബ്ദം? അത് ചിലപ്പോ നന്ദേട്ടനായിരിക്കും. ഏട്ടനോ ചേച്ചിയോ ഒന്നും അറിയില്ല. പിന്നെ ആ ബില്ല് എടുത്തിട്ട് കൺസ്യൂമർ നമ്പർ ഒന്ന് പറയൂ. ഒരു മിനിറ്റ്. ഇപ്പൊ പറയേ. ഫീസ് വരാൻ പോവാണ്ട് ബില്ല് നോക്കുക. ഒരു മിനിറ്റ്.
ചെയ്യുമ്പോൾ ഉറപ്പിയാതൊന്നും അത്ര വലിയ ബില്ലല്ല. ഇതൊക്കെ സാധാരണ എല്ലാവരും വീട്ടിലും വരുന്ന വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അത് ഇത്രക്കും ബില്ല് വന്നപ്പോ പാട്ടച്ചോനെ പണിപ്പ പാളീനു. എന്തിനാ ഇവിടെ കേറിയ വീടില്ലേ? വാ ദാ ഇവിടെ. കുട്ടിയെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് താൻ അപ്പുറത്ത് എന്ത് ചെയ്യാറ്? എന്തിനു സംഭവിച്ചോ ആരും മറുപടി പറയും? വയ്യാത്ത കുട്ടികളോ, നമ്മൾ ശ്രദ്ധിക്കണ്ടേ? എന്തേ തുറന്നിരുന്നോ? തരാട്ടോ, തുറക്കട്ടെ. ഇതൊക്കെ എടുത്ത് നോക്കട്ടെ. ഭയങ്കര പേടിയാ. ഏട്ടൻ പോവാൻ വേണ്ടി കാത്തിരിക്കും. ഏട്ടൻ പോയ പിന്നെ മെല്ലെ വീട്ടില് വന്ന് ഓടി പാഞ്ഞ് ബെഡില് ചാടുന്നു, പിന്നെ ജനലില് കേറുന്നു. നമ്മുടെ സെബാസ്റ്റ്യൻ സാറാ. നന്ദേട്ടാ, ബെന്നിന് കൊടുത്ത ഡോറ ഡോളില്ലേ, നമ്മുടെ മോന്റെ, അത് അവന്റെ കയ്യിൽ നിന്ന് സ്വിമ്മിംഗ് പൂളില് വീണുപോയി. നമുക്ക് നാളെ തന്നെ ഒന്ന് വാങ്ങിക്കൊടുക്കാം പ്ലീസ്. ഓ അതിനെന്താ? ഞാൻ ടിഷ്യൂ എടുക്കാൻ മറന്നു, എടുത്തിട്ട് വരാം. ദേവ, ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസ് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. എന്താടാ പ്രോബ്ലം? അവർ രണ്ടുപേരും എന്റെ വില്ലയിൽ പുതിയതായിട്ട് വന്നവരാ. ഇത് മാർട്ടിൻ. ഹലോ മാർട്ടിൻ. ഹായ്, പ്ലീസ് ഹാവ് എ സീറ്റ്. താങ്ക് യു. ഹൗ വാസ് യുവർ ഫ്ലൈറ്റ്? ഫൈൻ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. ശരിക്കും മാർട്ടിനോട് ഉണ്ടായിരുന്നുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇത്ര സ്മൂത്ത് ആയത്. നോട്ട് എ പ്രോബ്ലം സർ. സോ എന്താണ് പുതിയ ഇൻഫർമേഷൻ? ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല എന്ന് താൻ പറഞ്ഞപ്പോൾ ഐ കുഡ് ഗസ്. സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ? കുറച്ചല്ല സർ, കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ദേവനയച്ച ഫോട്ടോസിൽ നിന്ന് എനിക്ക് അവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. പിന്നെ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായപ്പോൾ ഞാൻ അവരുടെ കണക്ഷൻസ് ട്രേസ് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അവർ പോയ സ്ഥലങ്ങളിലൂടെ ഞാനും പോയി. അവർ കണ്ടുമുട്ടിയ ആളുകളുമായി ഞാൻ സംസാരിച്ചു. ഇവരുടെ മോട്ടീവ് തേടിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ദാറ്റ് അഡ്മിറ്റ് ടു ദ പൊളിറ്റിക്കൽ കിങ് പിൻ ഓഫ് ഗോവൻ മാഫിയ, മിസ്റ്റർ സാവിയോ അരോറ. നമസ്തേ.
ഹലോ സാർ, ബിസിനസ് ഡീലിംഗ് സാർ, ഭയങ്കര ഫോൺ കോൾ സാർ. ഓക്കെ സാർ. ഹലോ, എന്തെങ്കിലും പറ. നീ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കാൻ ഞാൻ ആലോചിക്കട്ടെ. ഒരു വഴിയുണ്ട്, ശ്രമിച്ചു നോക്കാം, നടക്കുമെന്നറിയില്ല. അതെന്തായാലും ഞാൻ പറയും, ജയിലിൽ പോയാൽ എനിക്ക് കൂട്ടുവേണ്ടേ? മെമ്മറി കാർഡ് നമ്മളെ കയ്യിലുള്ള രീതിയിൽ ഇവിടെ നിറഞ്ഞ ബാക്കി ഞാൻ പറഞ്ഞുതരാം. വഴി അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ മുന്നിപ്പോ.
നീ എന്താ ചിരിക്കുന്നത്? കരഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ചിരിക്കുക. അടിപൊളി, നിങ്ങൾ മുന്നിൽ പോയി, ഞങ്ങള് ബാക്കിൽ വരാം. താല്പര്യം വേണ്ട, ഇന്ന് രണ്ടാളെ തൂക്കി വണ്ടിയിൽ പോടണം. അതോടെ വില അറിയും മേഡ, തരീമ്മ സാർ. ഞങ്ങൾ അതെങ്ങനെയെങ്കിലും തിരിച്ചു തരാം. തരും തരും, തന്നിരിക്കും. ആണോ, എത്ര ദിവസത്തിന് തരും? ഒരു കൊല്ലം സാർ. ഒരാഴ്ച. ഒരാഴ്ച. ഒരാഴ്ച ഹലോ, ഗബ്രിയേൽ ജോനാഥൻ. എന്നാ പിന്നെ ഈ ഒരാഴ്ച ആദ്യം പറഞ്ഞാ പോരായിരുന്നോ? കുറച്ച് സാവകാശം കിട്ടും നോക്കിയതാ. സാവകാശം കിട്ടാൻ ഇതെന്നടാ, ബാങ്ക് ലോൺ ആണോ? പക്ഷേ ആദ്യ ഗണ്ടേ മേ മേരെ സാമനെ ദേഖ്നാ ചാതാ. മെമ്മറി കാർഡ് എടുക്കാനോ? അല്ല, ആ സ്വർണം പൂച്ച കാലന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ. ഹലോ സർ, ബൈ. താങ്ക് യു. അപ്പ ഗബ്രിയൽ സർ, സൗഖ്യമാ ഇരിക്കാ? ഐ എം ഫൈൻ. നിങ്ങൾ? ഗുഡ് ബട്ട് നോട്ട് സോ ഗുഡ്. എന്നോട് ഒരു കോൺഫിഡൻഷ്യൽ വീഡിയോ ഇന്ത് ഹോട്ടലിരുന്ന് മിസ് ആയിടിച്ചു. മിസ് ആയിടിച്ച? യാരോ പ്ലാൻ പണിത്താത് പണിയിരിക്കാങ്ക. யாருன்னு தெரியாது. பாரு. எப்படியாவது எனக்கு அந்த மெமரி கார்டு திருப்பி வேணும். எனக்கு வேண்டது அந்த கார்டு மட்டுமில்ல, இந்த ஆபரேஷனுக்கு பின்னாடி யார் இருந்தாலும் எனக்கு அவனை வேணும். பண்ணல சார், ஆனால் ஐ நீட் சம் டைம். ஏய், இதுடா ஃபியூச்சர் தான், கரியர் பிரச்சனைடா. ஏதாவது இம்மீடியட்டாக பண்ணலன்னா ஐ வில் பி டூம்ட். இதை பாரு, உனக்கு எவ்வளவு பணம் வேணாலும் நான் தருவேன். டூ திஸ் ஃபார் மீ. ஓகே சார், ஐ வில் டெஃபினெட்லி டூ இட். நான் பண்ணி தரேன் சார். தேங்க்யூ கப்ரியல். ஸோ இட்ஸ் ஆல் அப் டு யூ. யா, ஷூர். നെറ്റ് നോക്കിക്കഴിഞ്ഞ ഇഷ്ടം പോലെ ക്ലിപ്പ് കിട്ടാണ്ട് ഈ ചാവാറായ മന്ത്രിയുടെ ക്ലിപ്പ് എന്തിനാ ഇയാൾക്ക് എനിക്ക് മനസ്സിലാവാത്തത്.
ഇനി വെറൈറ്റി ക്ലിപ്പിന്റെ കളക്ഷൻ എങ്ങാനും ഉണ്ടോ? അല്ല പറയാൻ പറ്റില്ല, ഇതിന്റെ പൈസ ക്ലിപ്പിന്റെ ആവശ്യം എന്താ? ഡാ പോത്തെ, ഈ ക്ലിപ്പ് വെച്ച് ആ മന്ത്രിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശുണ്ടാക്കാനുള്ള പരിപാടിയായി എന്റെ. എന്നാ പിന്നെ ആ ബ്ലാക്ക് മെയിൽ നേരിട്ട് ചെയ്താ പോരേനോ? കിട്ടിയിടിയൊന്നും നിനക്ക് പോരെ. അത് ശരിയാ, എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് നല്ലൊരു പണി ഞാൻ കൊടുക്കും. കൊടുക്കണടാ, എട്ടിന്റെ പണി തന്നെ കൊടുക്കണം. നീ എന്ത് പണിയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാനും എന്റെ പേഴ്സ് അടിച്ചു മാറ്റും, പേഴ്സ് പോയി അണ്ണാനെ പോലെ നടക്കുന്ന കാണണം. ഉഗ്രം നീ ലോക തോൽവിയാടാ. Hey, sorry brothers, sorry. Hey, cool. Na konja tension aayirunne. Ippa mind free aachu. Na serious oru vision solluma. Solli kelikka njan mari. Illa andha miss ana card irukkile. Andha card enakku thirupi venum. Manasla. Andha card kedaikka koodiya ella details hotel la inda Kadir collect panni tharuvar. Kadir? Yes sir. Okay. Ini innoru vision solren. Andha card mattum kedachiruchuna unga level e maaridum. Level? நீங்கள ரெண்டு பேர்ட்ட லைஃபே சேஞ்ச் ஆயிடும். ஓகே. திங்க். ஜெனி சார் கம் ஆன். தட் மீன்ஸ் சேவியோட கையில காசு அடிக்கാൻ கேப்ரியல் எழுப்பிச்ச கோட்டேஷன் அன்கண்டிஷனல் ஆயிட்ட மந்திரி തന്നെ கேப்ரியல் எழுப்பிக்கணும். இட்ஸ் ரியலி இன்ட்ரஸ்டிங். அவருடைய டார்கெட் பிரியா இல்ல. பிரியோட அடுப்பம் காணிச்சு எங்கேயும் ஆ மெமரி கார்டு தட்டி எடுக்க. அது തന്നെ ആയിരിക്കും அவர லட்சியம். ഇത്രേ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവരെ അറസ്റ്റ് ചെയ്തൂടെ? ഏയ് നോ, ലക്ഷ്യം എന്തായാലും അവന്റെ പ്രസൻസ് പ്രിയയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയയുടെ മുന്നിൽ വെച്ചുള്ള അറസ്റ്റ് ഒഴിവാക്കാൻ തന്നെയാണ് നല്ലത്. അതല്ലാതെ വേണം നമുക്ക് അവരെ കൂട്ടാൻ വിത്ത് കാർഡ്. എന്തായാലും അവരെ സമ്മതിക്കണം. എത്ര വിദഗ്ധമായാണ് അവർ സാറിന്റെ വിലയിൽ കയറി പറ്റിയത്. ഒരാൾ സഹായം ഇല്ലാതെ അവർക്ക് അതിന് പറ്റില്ല. ആ വില്ലയെ താമസിക്കുന്നവരോ അല്ലെ ആ വില്ലയുമായി അടുത്ത ബന്ധമുള്ള ആരോ ഒരാൾ അവരെ സഹായിച്ചിട്ടുണ്ട്. ആ മെമ്മറി കാർഡ് അവർ എടുത്തിട്ടുണ്ടാവും. അതെടുത്തിരുന്നെങ്കിൽ ആ മരപ്പത്തിന്റെ സ്ഥലം വിട്ടാനെ. ഇന്ന് വൈകിട്ട് ആനിവേഴ്സറി പ്രോഗ്രാമിനിടയ്ക്ക് രക്ഷപ്പെടാനായിരിക്കും അവരുടെ പ്ലാൻ. അതിനു മുൻപ് നമുക്ക് ആ കാർഡ് കൈക്കലാക്കാം. ഇനി ആ കാർഡാണ് ഈ കളിയിലെ നമ്മുടെ ട്രംപ് കാർഡ്. കളിച്ചത് മതി. ഇനി അങ്കിളൊരു കഥ പറഞ്ഞുതരാം. ഒരിടത്തൊരിടത്ത് രണ്ട് കുറുക്കന്മാരുണ്ടായിരുന്നു. ഒരു വലിയ കുറുക്കനും ഒരു കുഞ്ഞു കുറുക്കനും. ഒരു ദിവസം അവർക്കൊരു കൊട്ടേഷൻ കിട്ടി. ഒരു വലിയ മടക്കുള്ളിൽ കിടന്ന് അവിടെ ഇരിക്കുന്ന ഒരു ബാഗിൽ നിന്നും ഒരു നിധി കട്ടെടുത്തു. ബുദ്ധിമാനായ കുഞ്ഞു കുറുക്കൻ ഒരു വിധത്തിൽ ആ മടക്കുള്ളിൽ കയറിപ്പറ്റി. പക്ഷെ അവൻ അറിഞ്ഞില്ല അതൊരു പുലിയുടെ മടയാണ്. മര്യാദക്ക് തരുന്ന നിനക്ക് നല്ലത്. എവിടെയാണ് അത് വെച്ച? അയ്യോ മോനെ, കരയില്ല മോനെ. നമുക്ക് അങ്കിളിനെ ഇരുട്ടത്ത് കെടുത്തിട്ട് വെളിച്ചത്ത് ചോറ് കൊടുക്കാം കേട്ടോ. അങ്കിള് പോയല്ലോ പെൺകുട്ട കരയുണ്ട് കേട്ടോ. നമുക്ക് പുറത്തു പോയിട്ട് കളിക്കാം. അതറിയില്ല എന്തായാലും കാർഡ് മിസ്സിംഗ്.
കുറുനരി വരുന്നുണ്ടേ, ആ കുറുനരി വരുന്നുണ്ടേ. മോന് ഇഷ്ടമുള്ള ബാഗ്, ഇത് വെച്ച് കളിക്കാം. വണ്ടി വരുന്നു. ആര് വന്നിട്ടുണ്ട്? ഇപ്പൊ വരാം. മോ വണ്ടി ഓടിച്ച് കളിച്ചോളൂ. ശരി. ഞാനിവിടെ ഉണ്ടാവും, വന്നോളൂ. ഇപ്പൊ തന്നെ നമുക്ക് അവനെ നോക്കാം. ഓക്കെ. അവന്മാരെ കൂട്ടി എല്ലാ വീട്ടിലും പോയി ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ സാധനങ്ങൾ നമുക്ക് പറയാം. പ്രതീക്ഷ, നിങ്ങൾ രണ്ടുപേരും അവിടെ നോക്കിക്കോളൂ. ഓക്കെ. കൊണ്ടുപോകട്ടെ. നാണക്കേടായി. വല്ലാത്തൊരു ചീറ്റിംഗ് ആയിപ്പോയി. എടാ പോത്തെ, താഴ്ത്തിട്ട് പൊട്ടിക്കല്ലടാ. എന്നെ സാറ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നിർത്തടാ. വല്ലവന്റെ മുതൽ മോടിച്ചെടുത്തിട്ട് അതെങ്ങനെയാ നിന്റെ കഷ്ടപ്പാടാ? സാറേ മോഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാ. സംശയമുണ്ട് സാറൊന്ന് ചെയ്തു നോക്ക്. വിണ്ടരുത്. ഇത് എന്തിനു കഷ്ടം സാറേ? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അവനെ. പേരും കള്ളനാ. ഈ സിറ്റിയിലെ പല വിഐപികളും താമസിക്കുന്ന വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും മോട്ടിച്ചെടുത്ത സാധനങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ റിക്കവർ ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇവൻ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ചു തന്നെ, ഇല്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങേണ്ടി വരും. ഉണ്ടോ നമ്മുടെ വീരാ? നിനക്കൊക്കെ മാന്യമായിട്ട് ജീവിച്ചുടാ. വില്ലയുടെ പേരുകളായിട്ട് സാറേ ചെറിയ വണ്ടി പറ്റില്ലട്ടോ, വലിയ വണ്ടി വിളിക്കേണ്ടി വരും. ഞാൻ ഈ സാറിനോട് ട്രെഡ്മില്ല് കൊടുത്തിട്ടുണ്ട്, അതും കൂടി കേട്ടിട്ടുണ്ട്. വലിയ വണ്ടി എന്തായാലും വേണം. സാറിനോട് മിണ്ടരുത്. സാറിനോടല്ല, നിന്നോടാ പറഞ്ഞു. എന്നോടാ സാറേ? സാറ് മേടിക്കൂ. സാറേ ഇത് മോഷണമൊന്നും അല്ല, ഇരിക്കുന്നു ചെസ് കളിയാ. സാറിന്റെ വീട്ടിലെ സാറിന് എടുത്ത് ആ സാറിന്റെ വീട്ടിൽ വെക്കും, ആ സാറിന്റെ വീട്ടിൽ നടത്തി ഈ സാറിന്റെ വീട്ടിലേക്ക് വെക്കും. അതുകൊണ്ടാ പറഞ്ഞത്, വിശ്വനാഥാനന്ദ് പോലും എന്റെ അടുത്ത് തോറ്റു പോകും. പോലീസുകാരന്റെ മൂക്കിന് നടക്കുന്ന ഉടായ്പ കാണിച്ചിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചു. നീ എന്താ വിചാരിച്ച? ഞങ്ങളൊക്കെ വെറും മന്ദബുദ്ധികളാണോ? ജീവിക്കാത്തവരെ കൊണ്ടുപോകാൻ അങ്ങോട്ട് നടക്ക. വേഗം അങ്ങോട്ട് കേറ. ഹലോ.
വെല്ലുടുത്ത് കൊണ്ടുപോണോ? ഡാ ഇന്ന് ഫംഗ്ഷൻ കഴിയുന്നവരെ നീ ഇവിടുന്ന് പുറത്തു പോകരുത്. ടിക്രോനെ ഞാൻ നോക്കിക്കോളാം. ഒരുപാട് സ്മാർട്ട്നെസ് ഒന്നും കാണിക്കല്ലേ, മനസ്സിലായല്ലോ. ഇവന്മാരെ ഇവിടെ കയറ്റിയത് നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തോ ജോമോനാണെന്നുള്ള അതിന്റെ ഫുൾ തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ അവനെ ടഫായിട്ട് ചോദ്യം ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഹായ് സർ. പ്രോഗ്രാം തുടങ്ങാൻ സമയം അതിനു മുന്നേ സാറിന്റെ അറിയില്ലേ പോയി. അത് ശരിയാ സർ. ഇതാന്തല്ല കൊച്ചിൽ ഇന്ത ഇടത്തിലെ താ തങ്കീർക്ക. அந்த மெமரி கார்டு கிடைச்சாச்சு. ஒரு சின்ன ஒரு ப்ராப்ளம் இருக்கு. நம்ம இன்னைக்கு கொச்சின்ல போனோம், ஃப்ளைட் டிக்கெட் புக் பண்ணிடு. எஸ் சார். பட் அந்த மெமரி கார்டு நம்ம கையில் கிடைச்ச உடனே ரெண்டு பேரும் தேதிரும். இன்னொரு டபுள் கேம் வேணும். யூ அண்டர்ஸ்டாண்ட்? டா ഈ വില്ലെ താമസിക്കുന്ന ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഗസ്റ്റുകളുടെ ലിസ്റ്റ് എടുക്കണം. എന്നിട്ട് അവരുടെ പേഴ്സണൽ ഐ ഡി ചെക്ക് ചെയ്യുന്ന ശേഷം മാത്രമേ അവരെ അകത്തേക്ക് പെർമിറ്റ് ചെയ്യൂ. ഓക്കെ, മനസ്സിലായോ? അയ്യോ, വാശി പിടിക്കുന്നവന്റെ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞിട്ടേ. ഏട്ടൻ ഫാൻസി ഡ്രസ്സിന്റെ സാധനം മേടിക്കാൻ പുറത്തു പോകുന്നു. വേണ്ട വേണ്ട വേണ്ട, ശരി ശരി ശരി, ഏട്ടൻ വേഗം കേട്ടോ. എന്തെല്ലാം രംഗങ്ങൾ, എന്തെല്ലാം അംഗങ്ങൾ, ജയിക്കണം ഒരിക്കലി ലോകത്തെ നാശിച്ചാൽ. ഫാൻസി ഫാൻസി ഡ്രസ്, ഫാൻസി 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 ഡ്രസ്, ഫാൻസി 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 ഡ്രസ്, ഫാൻസി 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 ഡ്രസ്, ഫാൻസി. ഒരുവനിവിടെയാടിടുന്ന വേഷം വേഷം, അതിനു പിറകിലുള്ളതേതൊരുണ്ണം ഉണ്ണം. നിധിയെ വെല്ലുവാനോ നിധിയെടുക്കുവാനോ നീളെ നീളും പോരാട്ടങ്ങൾ. ഫാൻസി ഫാൻസി ഡ്രസ്, ഫാൻസി 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 ഡ്രസ്, ഫാൻസി 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 ഡ്രസ്, ഫാൻസി 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 ഡ്രസ്, ഫാൻസി.
ജീവിത കോട്ടയുള്ളിൽ വാഴുന്നോരെ, തെളിയും ഇവിടെ സൂര്യനായി നാളെ സത്യം. ഇനിയും എത്ര നേരം, ഇനിയും എത്ര ദൂരം, ചായം മായ്ക്കാൻ വേഷം മാറാൻ. ഫാൻസി ഫാൻസി ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി ആട്ടം മാറാട്ടം തക്കിട്ട തക്കിട്ട കൂട്ടം ചൂതാട്ടം തക്കിട്ട തക്കിട്ട എന്തെല്ലാം രംഗങ്ങൾ എന്തെല്ലാം അംഗങ്ങൾ ജയിക്കണം ഒരിക്കലി ലോകത്തെന്നാശിച്ചാലേ പെൺകുട്ട നന്നായി പെർഫോം ചെയ്യണേ പ്രാർത്ഥിക്കാട്ടോ ഓൾ ദി ബെസ്റ്റ് അല്ല മ്യൂസിക്കിന്റെ ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് സബാൻ സാർ പറഞ്ഞിരിക്കുന്നത് താരോട്ട് മാറിക്കണോ ആ സാർമാർക്ക് അങ്ങനെ പറയാ സബാൻ സാറേ ഭയങ്കര ചൂടിനാണ് മാറി നിക്കണം അങ്ങോട്ട് Yeah.
ഞാൻ സാറിനെ കാണാൻ അങ്ങോട്ട് വരുന്നു. മതിൽ ചാടിയാ? അതെന്ന് കുറച്ചുകൂടി എളുപ്പം. ഏയ് കാടും കിടക്കട. ഒരാഴ്ച സമയം തന്ന കാടും ഡിക്കുറിനായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വിളിച്ചു വരുത്തി എന്നെ കളിയാക്കുന്നാ? വിളിച്ചു വരുത്തി ആര് വിളിച്ചു വരുത്തി? സോറി ഗബ്രിയൽ, സെബാന്റെ ഫോണിൽ നിന്ന് നിനക്ക് മെസ്സേജ് അയച്ചേ ഞാൻ. ആ ഫോണിൽ ഇതാ. ചെറിയ ഫ്രോഡ് പണി. നിന്റെ ഗോവ പോലീസിനെ പോലല്ല കേരള പോലീസ്. കള്ളന്മാരെ കൊടുക്കാൻ ഇതുപോലെ ചില ചെറിയ പൊടിക്കൈയൊക്കെ പ്രയോഗിക്കും അല്ലേടോ. See, I can give you money. ഓ വേണ്ട, പോലീസിലൊക്കെ നല്ല ശമ്പളമാകും. ബേസിക്കലി ഞങ്ങൾ മലയാളീസ് നല്ല ആദിത്യ മര്യാദ ഉള്ളവരാണ്. പക്ഷെ ഞങ്ങളുടെ മക്കൾക്ക് പിൽസും എൽ എസ് ഡിയൊക്കെ കൊടുക്കുന്ന നിനക്ക് തരാൻ ഞങ്ങളിൽ ഒരു സാധനം, നല്ല ചപ്പാത്തി ചിക്കൻ കറി. അങ്ങ് ജയിലില്ല പോയാലോ? യു ഡബിൾ ക്രോസ് മീ റൈറ്റ്? No, no. ഇതൊക്കെ നന്ദസ്സന്റെ കളിയാ. Well played. Anna, നിങ്ങൾക്ക് എന്നെ അധികം നാൾ ജയിലിൽ പോട മുടിയാത്. ഗോവയിലെ എന്നോട് കണക്ഷൻസ് ഒന്നും തെരിയില്ല. നീ ഡബിൾ ക്രോസ് ചെയ്തല്ലോ, മിനിഷ സാവിയൊക്കെ അറിയാം. പിന്നെ നീ ഇനി കിടക്കാമെന്ന് ഗോവയിലല്ല, ഇവിടെയാ കേരളത്തിൽ. കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ നീ സേഫാ. അതെ, ഒരു 10-15 കൊല്ലത്തിന് ഞാൻ കേരളത്തിൽ. സാറേ, എന്റെ കൂടെ ഉള്ള ഡിക്കുറിനെ കാണാനില്ല. മോഹൻലാൽ ജയിലിൽ കിടക്ക, എനിക്ക് പേടിയാ. അവനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാക്ഷി പറയാൻ എനിക്ക് നിയമം. അവിടുന്നാണോ വന്നെ? ഇവനെന്നെ കളഞ്ഞിട്ട് പോയോ? മോള് പേടിച്ചു പോയോ? ഇല്ല, ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. പേരെന്താ മോളുടെ? മോൾ എവിടുന്നാ വന്നേ? മോളുടെ പേരെന്താ? പേര് പറ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പേടിക്കല്ലോ ചേട്ടാ, വയ്യാത്ത കുട്ടിയാണെന്ന് തോന്നേട്ടോ. നമുക്കൊരു കാര്യം ചെയ്താലോ, സ്റ്റേഷനിൽ എത്തിച്ചാലോ? ആ അത് മതി. ഇങ്ങോട്ട് കയറണ്ട, ഇങ്ങോട്ട് കയറിക്കാം. കാണുമ്പോലല്ലടി 100 കിലോ വെയിറ്റ് ഉണ്ട്. നേരെ 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 എടുത്ത് സ്റ്റേഷനിൽ വിടാം. ഒന്നുമില്ല കേട്ടോ, പേടിക്കണ്ട, നമുക്ക് പോവാം. അയ്യോ, ചെറിയൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം. നിങ്ങൾ കുഴപ്പമില്ല ഏട്ടാ. എന്ത് പെൺകുട്ട വായിലിട്ടത്?
ഞാനൊരു കാര്യം പറയട്ടെ, ദേഷ്യപ്പെടോ? ഇപ്പഴാ? ആ പറ. ഇതിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. ഇതാ. പ്രതീക്ഷിക്കാതെ കയ്യിൽ കിട്ടിയ മെമ്മറി കാർഡുമായി സെബാൻ ഇല്ലാതെ ഡിക്രൂസ് യാത്രയായി. മറ്റൊരിടത്തുകൂടി തലവേദനയാണ്. യാത്രകൾ ഇനിയും തുടരും. കണ്ണില് കണ്ണിനുള്ളില് വാനവില്ലിൻ മിന്നല്, നെഞ്ചില് ഈ നെഞ്ചിനുള്ളില് ചൂളം മൂളും തെന്നൽ.